हाय फ्रेंड्स एल्लावर्क्कुम नम्मुडे चानलाय जस्बीरास किचनिलेक्क स्वागतम। इन्न नम्मल तैयाराक्कान पोकुन्नत वळरे नोस्टाल्जिक आयिट्टुळ्ळ ओरु अडिपोळि तट्टुकड സുഖീനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്ബീറാസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളുകൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ 2 മണിക്കൂർ കുതിർത്തിയിട്ടതിന് ശേഷം നല്ലതുപോലെ വാഷ് ചെയ്താട്ടോ. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്ന 2 മണിക്കൂർ മുന്നെയെങ്കിലും നമ്മളിത് കുതിർത്തിയിടണം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ. കുറച്ച് നമ്മുടെ ചെറുപയറൊന്ന് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു 2-3 വിസിൽ വരെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഉപ്പിടണ്ട നമ്മൾ. അതിനുശേഷം നമുക്കിതിലേക്കുള്ള മൈദ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ നമുക്കിതിലേക്ക് 1 പിഞ്ച് സോഡാപ്പൊടി അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര നമ്മൾ ഈ സമയത്ത് പൊടിയിൽ ചേർക്കുമ്പോൾ നമ്മുടെ കഴിക്കുന്ന സമയത്ത് തൊലിക്കും ഒരു മധുരമുണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മളിത് ഇഡ്ലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഇഡ്ലി മാവിൻ്റെ ഒരു പരുവാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് എന്താ പറയുക, ആ ഒരു പരുവ ആക്കിയെടുക്കാം. പിന്നെ നമ്മളിതിലൊരു കാര്യം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്, മെയിനായിട്ടുള്ള ഉപ്പ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പ് നമ്മൾ തീരെ ചേർത്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളിത് കട്ടകളൊന്നുമില്ലാതെ തന്നെ ഉടച്ചെടുക്കണം. ഇങ്ങനത്തെ ഒരു വിസ്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നല്ല സൗകര്യം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു തൊലിക്ക് കുറച്ചൊരു മഞ്ഞ കളർ കിട്ടാനാണ്. അപ്പോൾ കാണാനും കുറച്ചൊരു രസമുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റിവെക്കാം. 15 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റിവെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെറുപയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊന്നും ഇല്ല കേട്ടോ. കറക്റ്റാണ് നമ്മുടെ വെള്ളം. അപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുമേലൊന്നും ഒട്ടാത്ത വിധത്തിലായിരിക്കണം കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നിങ്ങൾക്കൊക്കെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയത് അത് ചേർത്താലും മതിയാവും. പിന്നെ 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായ കുത്തിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളത് സീഡ് മാത്രം എടുത്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും ഉപ്പും തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന വിധത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈകൊണ്ട് കുഴിക്കുമ്പോൾ ഒന്നുകൂടെ സൗകര്യമായിരിക്കും. നമുക്ക് പെട്ടെന്ന് കുഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. എല്ലാ ഭാഗത്തേക്കും എല്ലാ ഇൻഗ്രീഡിയൻസും എത്തുകയും ചെയ്യും. അതിനുശേഷം കുറച്ച് എടുത്തിട്ട് നമുക്ക് ഓരോരോ നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം, പക്ഷേ ഓവർ വലുപ്പാവേണ്ട കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ ചെറിയ ബോൾസ് അല്ല നല്ലത്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാവിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് പൊന്തി വരാണെങ്കിൽ, കണ്ടില്ല ഇതുപോലെ വരാണെങ്കിൽ നമ്മുടെ ഓയിൽ ഇവിടെ കറക്റ്റ് ചൂടാണ്. ഇനി നമുക്ക് ഇത് ഒരു ബോൾസ് എടുത്തിട്ട് നമ്മുടെ മാവിൽ മുക്കിയിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇതിൽ അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് ക്രിസ്പി കിട്ടണമെങ്കിൽ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ കറക്റ്റ് നമുക്ക് കുറച്ച് ക്രിസ്പിയോട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനുള്ളിലത്തെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വരികയും ചെയ്യും. ഇനി നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മറിച്ചും തിരിച്ചിട്ടിട്ട് എല്ലാ ഭാഗം ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം.
പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് നമ്മുടെ ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സുഗീൻ്റെ അതേ സ്ട്രക്ചറെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചൂടായി കിടക്കുന്ന എണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓവർ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ, നല്ല പോലെ മീഡിയം ഫ്ലെയിമിലിടണേ. അപ്പോൾ ഞാനിവിടെ എല്ലാ സുഗീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സുഗീന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി ആണല്ലോ അല്ലേ, ഇങ്ങനത്തെ കടികളൊക്കെ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമൻ്റ് കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ഉഷാറ് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി എന്താ പറയുക ചായക്കടി തന്നെയാണ് നമ്മുടെ സുഗീന്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്നാൽ പുതിയ വീഡിയോസായിട്ട് നമുക്കിനി വീണ്ടും നാളെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.